കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് ഒരു കാറ് വാങ്ങിയ കഥ പങ്കുവച്ചിരിക്കുകയാണ് കൃതിക എന്ന പെൺകുട്ടി. അമ്മയും മുത്തശ്ശിമാരും മാത്രം സപ്പോർട്ടിനുണ്ടായിരുന്ന ഈ പെൺകുട്ടി വളരെ ലക്ഷ്യബോധത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയ ഒരാളാണ്. പഠിക്കണം, പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം, നല്ല മാർക്ക് മേടിച്ച് നല്ല ടോപ്പിലെത്തണം, അത് കഴിഞ്ഞ് നല്ലൊരു കമ്പനിയിൽ ജോലി മേടിക്കണം, നന്നായി സമ്പാദിക്കണം, തന്റെ കുടുംബത്തിന്റെ ഓരോരോ ചെറിയ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കണം. ഇങ്ങനെ പ്രതിജ്ഞ ചെയ്ത ഒരാളായിരുന്നു കൃതിക. ഒടുവിൽ അവള് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിൽ ഒന്നായ കാറ് മേടിക്കുക എന്ന ആഗ്രഹം സാധിച്ചെടുക്കുകയാണ്. ഒരു കാറ് മേടിക്കുന്നതല്ലേ ഇതെല്ലാരും ചെയ്യുന്ന കാര്യല്ലേ എന്നൊക്കെ ആയിരിക്കും ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ സ്വന്തം നേട്ടത്തിൽ അവൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. അവൾക്കുള്ള സന്തോഷത്തിലും അഭിമാനത്തിലും ഏറെയാണ് ഈ അമ്മയ്ക്കും മുത്തശ്ശിമാർക്കും സഹോദരനുമുള്ള സന്തോഷം. തന്റെ ജീവിതത്തിലോട്ട് താൻ ഏറെ ആഗ്രഹിച്ച ഒരു വാഹനം കടന്നു വരുന്നു എന്ന സന്തോഷം പങ്കുവച്ചതിനൊപ്പം കൃതിക ചേർത്ത് പിടിച്ച ചില വാക്കുകളുണ്ട്. അവിടെയാണ് നമ്മുടെ ശ്രദ്ധ പതിയേണ്ടത്. കൃതികയുടെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എന്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരാൻ എനിക്ക് ഇവര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും അവരെന്നെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു. എന്റെ കസിൻസിനോ സുഹൃത്തുക്കൾക്കോ ഒന്നും കിട്ടാത്ത വലിയൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യം ഇവരെനിക്ക് തന്നു. അവർക്ക് എന്നെ പൂർണ്ണ വിശ്വാസമായിരുന്നു. ആ വിശ്വാസം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ഞാൻ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ പെൺകുട്ടിയുടെ വാക്കുകൾ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാറ് മേടിക്കുക അല്ലെങ്കിൽ ഒരു വലിയ വീട് മേടിക്കുക എന്നുള്ളതായിരിക്കില്ല ഏറ്റവും വലിയ ആഗ്രഹം. ആഗ്രഹങ്ങൾ വേറെ പലതുമായിരിക്കാം. നമ്മുടെ വീട്ടുകാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും ചിലപ്പോൾ നിർബന്ധമുള്ള കാര്യമല്ല. എന്നിരുന്നാലും കൃതികയുടെ ഈ ഒരു കഥ ഒരുപാട് പേർക്ക് ഒരു പ്രചോദനമാണ്. സ്ത്രീകൾ മാത്രം സപ്പോർട്ടായിട്ടുള്ള ഒരു വീട്ടിൽ നിന്നും വളരെയധികം കഷ്ടപ്പാടുകൾക്ക് നടുവിലൂടെ നടന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ സമ്പാദിച്ച് താൻ ചോര നീരാക്കിയ വരുമാനം കൊണ്ട് തനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ മേടിക്കുമ്പോൾ മനസ്സിലുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ആ ഒരു സന്തോഷം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൃതികയെ പോലെ ആവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പെൺകുട്ടികൾക്കും കിട്ടണം. ഈ പെൺകുട്ടി നിങ്ങളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ മറക്കണ്ട, നല്ല ഭംഗിയായിട്ട് തന്നെ സ്വപ്നം കാണുക, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. ഇന്ന് കൃതിക ഒരു കഥ പറഞ്ഞതുപോലെ നാളെ അഭിമാനപൂർവ്വം മറ്റൊരു കഥ പറയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ.